കലോത്സവ തയ്യാറെടുപ്പുകൾ, സ്കൂൾ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കി. ഇനി അടുത്ത ഘട്ടത്തിൽ സ്കൂൾ കലോത്സവവുമായി സംബന്ധിച്ച രക്ഷാകർത്താക്കൾക്കുള്ള ഒരു കത്ത് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഈ കത്ത് തയ്യാറാക്കിയതിന് ശേഷം ഓരോ രക്ഷിതാക്കൾക്കും നമ്മൾ ഓരോ കത്ത് കൊടുക്കുന്നു. ആ കത്തിൽ അവരവരുടെ അഡ്രസ്സും ചേർക്കേണ്ടതുണ്ട്. ഇത് കമ്പ്യൂട്ടറിൽ ലളിതമായിട്ട് എങ്ങനെ ചെയ്യാം? നമ്മൾ ഒരു കത്ത് തയ്യാറാക്കുന്നു, അതുപോലെ രക്ഷിതാക്കളുടെ അഡ്രസ്സുള്ള ഒരു ടേബിളും. ഈ അഡ്രസ്സുള്ള ടേബിളിൽ നിന്ന് ഈ ലെറ്ററിലേക്ക് ഈ അഡ്രസ്സ് എങ്ങനെ മാറ്റാം? ഇതിന് മെയിൽ മെർജ് എന്ന സങ്കേതമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹരിപ്പാട് ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കത്തുണ്ട്, അതുപോലെ അഡ്രസ് ഉണ്ട്. ഇവ രണ്ടും ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 10 അഡ്രസ് എന്നെഴുതിയ ഈ ഡാറ്റാബേസ് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഡാറ്റാബേസിൽ അഡ്രസ്സുണ്ട്. അതുപോലെ ലെറ്റർ എന്നെഴുതിയത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു കത്തുമാണ്. ഇതിൻ്റെ താഴെ 2 എന്ന ഈ എഴുതിയ ഭാഗത്ത് നമുക്ക് ഈ അഡ്രസ് ലിസ്റ്റിലുള്ള അഡ്രസ്സ് വരുത്തേണ്ടതുണ്ട്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ കത്തിലേക്ക് ഈ വിലാസങ്ങൾ കൊണ്ടുവരുന്നതിന് നിങ്ങൾ ആദ്യം ഈ ലെറ്റർ കത്ത് തുറക്കുക. തുറന്നതിന് ശേഷം ഇൻസേർട്ട് മെനുവിലെ ഫീൽഡ്സിൽ മോർ ഫീൽഡ്സ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ ഡാറ്റാബേസ് വിഭാഗത്തിൽ നിന്ന് മെയിൽ മെർജ് ഫീൽഡ്സ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഡാറ്റാബേസ്, അതിൽ മെയിൽ മെർജ് ഫീൽഡ്സ് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അഡ്രസ്സ് ശേഖരിച്ചു വെച്ചിട്ടുള്ള ഫയൽ ഇവിടെ ബ്രൗസ് ചെയ്തെടുക്കണം. അതിന് താഴെ ഇവിടെ ആഡ് ഡാറ്റാബേസ് ഫയൽ എന്നതിന് നേരെയുള്ള ഈ ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിലെ സ്റ്റാൻഡേർഡ് 10 അഡ്രസ് എന്ന ഈ ODS ഫയൽ, സ്പ്രെഡ്ഷീറ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അഡ്രസ് ഫയലിലെ ഫീൽഡുകൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ആ ഫീൽഡുകൾ നമ്മൾ ഈ കത്തിലേക്ക് ഇവിടെ ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഇവിടെ വരും. ഈ ഷീറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? പേരുണ്ട്, ഹൗസ് നെയിം, സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് എന്നിവ. ഇവിടെ അഡ്രസ് ലിസ്റ്റിൽ നമുക്കത് കാണാം. പേരുണ്ട്, ഹൗസ് നെയിമുണ്ട്, സ്ട്രീറ്റ് നെയിമുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, പിൻകോഡുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെറ്ററിലേക്ക് ഉൾപ്പെടുത്താനുള്ളത്. ഇത് എവിടെയാണോ പേര് വരേണ്ടത്, ഇവിടെ 2 എന്ന് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തു. മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെയിം എന്ന് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെയിം എന്ന് വരുന്നു. ഇവിടെ സെലക്ട് ചെയ്ത് എൻ്റർ അമർത്തി, ടാബ് അമർത്തിയതിന് ശേഷം ഹൗസ് നെയിം ഇവിടെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യാം. അതുപോലെ എൻ്റർ അടിച്ച് ടാബ് അമർത്തി കഴിഞ്ഞ് സ്ട്രീറ്റ് നെയിം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. എൻ്റർ അടിച്ചതിന് ശേഷം ടാബ് അമർത്തുന്നു. പോസ്റ്റ് ഓഫീസിൻ്റെ പേരാണ്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കിവിടെ ഒരു സ്പേസ് ഇട്ട് PO എന്ന് എഴുതാം. അതായത് ആ പോസ്റ്റ് ഓഫീസിൻ്റെ പേരിൻ്റെ കൂടെ PO എന്ന് വരും. അതുപോലെ ടാബ് അമർത്തി അടുത്തത് പിൻകോഡാണ്. അപ്പോൾ നമുക്കതിന് മുമ്പ് വേണമെങ്കിൽ ഇവിടെ പിൻ എന്നെഴുതിയതിന് ശേഷം പിൻകോഡ് ഇൻസേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ പിൻകോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇതുപോലെ ഇങ്ങോട്ട് വരും. ക്ലോസ് ചെയ്യുക. ഇനി ഈ ലെറ്റർ നമുക്ക് എങ്ങനെ കാണാം? ഇതിന് വേണ്ടി എളുപ്പത്തിൽ ഫയൽ മെനുവിൽ നിന്ന് പ്രിൻ്റ് സെലക്ട് ചെയ്യുക. ഫയൽ മെനുവിലെ പ്രിൻ്റ്, പ്രിൻ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കമാൻഡ് ബോക്സ് വന്നിട്ടുണ്ട്. യുവർ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഡാറ്റാബേസ് ഫീൽഡ്സ്, ഡു യു വാണ്ട് ടു പ്രിൻ്റ് എ ഫോം ലെറ്റർ? പ്രിൻ്റ് ചെയ്യണോ? യെസ് എന്ന് കൊടുക്കുന്ന സമയത്ത് ആ ഡാറ്റാബേസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇവിടെ വരുന്നു. നമുക്ക് തൽക്കാലം ഇത് പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫയലിൽ സേവ് ചെയ്താൽ മതി. ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യണോ ഫയലാക്കണോ എന്ന ചോദ്യത്തിന് അവിടെ നമ്മൾ ഫയൽ എന്ന് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫയലിന് കൊടുക്കേണ്ട പേര്, നമ്മൾ ഈ ഫയലിന് ലെറ്റർ എന്ന് പേര് നൽകുകയാണ്. ലെറ്റർ എന്ന് പേര് നൽകി നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 10 ലെറ്റർ എന്ന പേര് നൽകി ഞാൻ സേവ് ചെയ്യുന്നു. 40 ലെറ്റേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10 പോയി കഴിഞ്ഞാൽ ലെറ്റർ എന്ന ഈ ഫയൽ തുറന്നു നോക്കാം. കൃത്യമായി ഓരോ ആളുകളുടെയും, ടു വേണുക്കുട്ടൻ KK, കണ്ടനാട് വീട്, ചരമംഗലം, മുഹമ്മ PO, പിൻ 68 85 25, ഈ രൂപത്തിൽ 40 പേർക്കുമുള്ള കത്തിന് താഴെ
ആ അഡ്രസ്സ് വന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഓപ്പൺ ഓഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് എന്ന സംവിധാനം ഉപയോഗിച്ച് നമുക്ക് കത്തുകൾ ചെയ്യുവാൻ സാധിക്കും.